വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ആവർത്തന പുസ്തകവും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് സംസാരിക്കാൻ അറിയാതെയല്ല. പക്ഷേ നമ്മൾ അത്തരം അതിലേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അത് ചെയ്യുന്നതിൽ എന്ത് എൻ്റെ എൻ്റെ പ്രവാചകനും കൂടിയാണ് ഈസ. അപ്പോൾ ഈസ നബിയെ കുറിച്ച് ഞാൻ പിന്നെ അത്തരം ഒരു വിമർശനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുന്നത്? അല്ല, എന്റെ രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ എത്ര എത്ര ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് നാല് ഗ്രൂപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരെ നിങ്ങൾ ആക്ഷേപിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങൾ പ്ലീസ് ഒരു കാര്യം പറയട്ടെ ജമാലെ, ഒറ്റ കാര്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിങ്. താങ്കൾക്ക് ആവർത്തന പുസ്തകം എടുത്തോണ്ട് ഇവിടെ വന്ന് തീർച്ചയായിട്ടും താങ്കളുടെ ആശയം അനുസരിച്ച് വലിച്ചു കയറാം. അതിനെ താങ്കളെ അനുവദിച്ചേക്കും. ഇവിടെ ആൾക്കാരുണ്ടല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് മറുപടി പറയും. താങ്കൾ എന്താ പുസ്തകം എടുത്തോണ്ട് വന്നിട്ട് താങ്കൾ പറയും, അല്ല പറയാൻ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിന്റെ അകത്ത് കേട്ടല്ലേ? അതൊരു ന്യായമായ കാര്യമാണോ? നിങ്ങൾ ആവർത്തന പുസ്തകം നിങ്ങൾ എടുത്തോണ്ട് സംസാരിക്കാം, എന്താ കുഴപ്പമില്ല. ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ഇതെന്തിനാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എന്നൊരു ചിന്ത? നമ്മൾ ഈ പഴയകാല കൃതികൾ ആവർത്തനോ ഖുറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകമോ ഒക്കെ എടുത്താൽ ഇന്നത്തെ ഒരു വീക്ഷണഗതിയിൽ നിന്ന് വിഭിന്നമായിട്ട് വിമർശിക്കാൻ പാകത്തിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. അത് വിമർശിക്കത്തക്ക വിധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം പരിശോധിക്കണം. അപ്പോൾ എന്നോട് ജമാൽ പറയുന്നു നീ പോടാ, അപ്പം ഞാൻ പറയുന്നു നീ അതിനപ്പുറത്ത് പോടാ. ഇത് ഈ പിള്ളേർ തട്ടിക്കളിക്കുന്ന പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്, അപ്പുറത്തുണ്ട്, അത് ഇപ്പുറത്തുണ്ട്. അത് ചർച്ചയുടെ ഒരു സുഗമമായ കാര്യമല്ല. അപ്പോൾ ഇനിയും അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ആവർത്തന പുസ്തകമോ ബൈബിളിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളോ ഇത്തരം പ്രശ്നങ്ങളോ ചർച്ചയാക്കിയിട്ട് അനിവാര്യമായ ചർച്ച അവകാശത്തോടെ ഞങ്ങളെ ടാഗ് ചെയ്ത് നമ്മൾ ചർച്ചയ്ക്ക് റെഡിയാണ്. അത്തരം ചർച്ചകൾ ബൈബിള് മാത്രം ചർച്ച ചെയ്യാം, ഒരു പ്രശ്നമോ കാര്യത്തിലില്ല. എന്നാൽ അവിടെ ഒരു കാര്യം, നിങ്ങൾ ബൈബിളിൽ ഒരു സംഭവം എടുത്തിട്ട് ഇപ്പൊ ദാവീദിന്റെയോ ലോത്തിന്റെയോ ഒക്കെ ഒരു സംഭവം എടുത്തിട്ട് ചർച്ചയ്ക്ക് ഉണ്ടെന്നാൽ ആ ചർച്ചയ്ക്ക് ഒരു മിനിറ്റ് കൂടുതൽ ആയിട്ടില്ല. കാരണം അനീതിയ ലോത്തിൽ കണ്ടാൽ അനീതി എന്ന് തന്നെ ഞങ്ങൾ പറയൂ. ഇനി അനീതി ദാവീദിൽ കണ്ടാൽ അനീതിയാണ്, ഇനി സെയിൻ ബോളിൽ കണ്ടാൽ അനീതിയാണെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, യാതൊരു പ്രശ്നം അക്കാര്യത്തിലില്ല. അങ്ങനെ സെയിൻ ബോളിൽ തെറ്റ് കണ്ടാൽ ആ തെറ്റ് പോലും തെറ്റെന്ന് ഉൾക്കൊള്ളുന്നവനാണ് ക്രൈസ്തവൻ. അപ്പൊ പിന്നെ ചർച്ചയ്ക്ക് എങ്ങനെ ആയുസ് നീളുന്നേ? ഒരു മിനിറ്റ് കൂടുതൽ അത് നീളൂല. താങ്കൾ പ്രമേയം അവതരിപ്പിക്കുന്നു, ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നു, ഞങ്ങൾ പറയും അത് തെറ്റ്, പ്രശ്നം അവിടെ തീർന്നു. അവിടുത്തെ അടുത്ത വിഷയം, ഈ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ദൈവം ചെയ്യുന്നതിലെ കാര്യം, ബൈബിളിലേക്ക് വന്നാൽ ദൈവം യുദ്ധങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചില പരാമർശങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്നൊന്നുമില്ല. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദിനും 570 കൊല്ലം മുമ്പേ ന്യൂ ടെസ്റ്റമെന്റ് ഉണ്ടായിക്കഴിഞ്ഞു. ആ പുസ്തകങ്ങൾ എങ്ങനെ വേണം ഇവയെ കാണണമെന്ന് പറഞ്ഞ് ഒരു നിയമം സ്ഥിരീകരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണം ആ ടോക്കാണ്, ആ ടീച്ചിങ് ആണ്. ആ ടീച്ചിങ്ങിലൂടെ പോകുന്ന ക്രിസ്ത്യാനിറ്റിയോട് ജൂത മതബോധത്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരു കാര്യത്തെ ഞങ്ങളുടെ മുമ്പിലേക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് കൊണ്ടുവന്ന ഞങ്ങളത് ഫോളോ ചെയ്യാത്തവരാ. അത് വേണമെങ്കിൽ വാദത്തിനെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. രണ്ട്, ഞങ്ങൾ ഈ പറയപ്പെട്ട വിധത്തിലല്ല ഖുർആനെ സമീപിക്കുന്നത്. അതിന് എന്തിനാണ് അങ്ങനെ സമീപിക്കുന്നത് ചോദിച്ചാൽ, ആവർത്തന പുസ്തകത്തിലെയോ ദാവീദിലെയോ ഇൻസിഡന്റിനെ പോലെയല്ല. നിങ്ങൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്നു, ഞങ്ങൾ തെറ്റിനെ തെറ്റെന്ന് കാണുന്നു. ബൈബിളിൽ കണ്ടാലും അതിന് പുറത്ത് കണ്ടാലും തെറ്റ് എന്ന് പറയുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ഇനി മറ്റൊന്ന്, നിങ്ങളൊരു ഉദാഹരണ പോലെ പറയാണ് യേശുവിനെ അല്ലെങ്കിൽ ഈസയെ, ഈ യേശു ഈസയെ ഒന്നാണെന്ന് ക്രൈസ്തവൻ വിശ്വസിക്കുന്നില്ല, അതാണ് ഒരു കാര്യം. ഇനി ഈസയെ പറ്റി തന്നെ എടുക്കാം. ഞാൻ അതിൽ പറയാറുണ്ട് ഈസ ഖുറാനിലെ ഏറ്റവും മാന്യനായ ഒരു കഥാപാത്രമാണ് ഈസയുടെ അമ്മ മറിയം. അത് ബൈബിളിലെ മറിയായിട്ട് ബന്ധവുമില്ല, കാരണം അവരുടെ ബ്രദർ എന്ന് പറയുന്നത് അഹരോനാണ്. അഹരോനും ഇവരും തമ്മിൽ 1800 വർഷത്തെ അകലമുണ്ട്. അതൊക്കെ ഖുറാന്റെ എഴുത്തുകാർക്ക് പറ്റിയ ചരിത്രപരമായ തെറ്റുകൾ തന്നെയാണ്. അപ്പോൾ അത് താങ്കൾ തന്നെ പരിശോധിക്കുക. കാരണം അറേബ്യ ദേശം വിട്ടുള്ള അറിവിന്റെ അപര്യാപ്തത ഖുറാനിൽ ഒത്തിരിയുണ്ട്. ഞാൻ അതിന് ഈ ഒരു ഘട്ടത്തിൽ പറയാം, അത് ഇവിടുത്തെ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ അത് ഞങ്ങൾക്ക് ബന്ധമുള്ള ക്യാരക്ടേഴ്സ് അല്ല. 570 കൊല്ലത്തിന് ശേഷം അതിലെ പ്ലാഗറിസം, അത് അഡോപ്റ്റ് ചെയ്ത വഴിക്ക് വന്നുപോയ വസ്തുതാപരമായ പിശകാണ്. എന്നാൽ ഈ മറിയമും അതുപോലെ തന്നെ ഈസ എന്ന ഒരു ക്യാരക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഖുറാന്റെ നിലനിൽപ്പ് തന്നെ അധോഗതിയിലാകുമായിരുന്നു. കാരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു മനുഷ്യനില്ല. മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് ജീവിച്ച ഒരു ധാർമ്മികത പുലർത്തിയ ഒരാൾ പോലും ഖുറാനിൽ കാണിക്കാൻ പറ്റില്ല. ഇന്നത്തെ ധാർമ്മികതയോട് തുലനം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു സുഹൃത്തോട് ചോദിച്ചല്ലോ, ഇവിടെ ആരെങ്കിലും ദത്തുപുത്രന്റെ ഭാര്യയെ കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. കാരണം നിങ്ങൾക്ക് അത്ര ഉയർന്ന ബോധമുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല മനുഷ്യനായോണ്ട് അത് ചെയ്യാത്തത്. എന്നാൽ അതിലും അധമമായ ഒരു മനസ്സിലേക്ക് പോകേണ്ടി വരിക എന്ന ഭീകരത എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന വിധത്തിലൊന്ന് പറഞ്ഞതാ. ഇനി അതിലുപരി ഒറ്റക്കാര്യം പറഞ്ഞ് ഇങ്ങനെ നിർത്താം. അതായത്
ഖുറാനിൽ ബൈബിളിൽ ഈ പ്രശ്നമുണ്ട്, ഭഗവത്ഗീതയിൽ ഇന്ന കുഴപ്പമുണ്ട്, യഥാർത്ഥ ഏകദൈവ വിശ്വാസം വിട്ട് ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസം കൊണ്ടുവന്നു, അത് പണ്ട് അള്ളാഹുവിനെ ആരായിരുന്നു മുഴുവൻ ഹിന്ദുക്കൾ ആരാധിച്ചത്, ഇതൊക്കെയാണല്ലോ പറയുന്നത്. ഇതെല്ലാം വിട്ടിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളാകാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശമാണല്ലോ ഇസ്ലാമിനുള്ളത്. അത് ഞങ്ങൾ സത്യാന്വേഷകരായിട്ട് അതുങ്ങളോട് ചോദിക്കുന്നത്, വരാ ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇതിന്റെ മേന്മയും മര്യാദയും ഞങ്ങളോട് പറഞ്ഞു തരണം. അതിലൊരു പ്രശ്നം തന്നെ പറയാം, എന്താണ് അൽ അഖ്സാബ് 33, ഖുറാൻ 33, അഖ്സാബ് 33 21 പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട്. അവിടുന്ന് കേവലം 29 വചനം കൂടെ മുമ്പോട്ട് നീങ്ങുമ്പോഴേക്ക് അള്ളാഹുവിന്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട് എക്കാലത്തിനും വേണ്ടെന്നൊക്കെ എഴുതിയിട്ട് കേവലം 29 ആയത്തുകൂടി നീങ്ങുമ്പോഴേക്കും പ്രവാചകന്റെ സകല ഗ്ലാമർ ഇടിഞ്ഞു തീരുകയാണ്, സകല പ്രതിച്ഛായം തീരുകയാണ്. അവിടെ മുതൽ അപ്ലൈ ചെയ്യപ്പെടുന്ന കാര്യം എന്താ? ഇഷ്ടം പോലെ വെപ്പാട്ടിമാരെ സ്വീകരിക്കാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇനി നിനക്ക് ബോധിച്ചാൽ ഇതിൽ പരം ഭാര്യമാരെ പറ്റില്ല, 11 പറ്റൂ, അതിനപ്പുറത്തേക്ക് പറ്റില്ല. അവിടുന്ന് ഇത്രയും പേരെ വെപ്പാട്ടിമാരെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. വെപ്പാട്ടിമാർ എന്ന് പറഞ്ഞാൽ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്നാണ് ഇതിൽ കിടക്കുന്ന കലാപരമായ പേര്. ആരായി വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ? അവർ ജന്മന അടിമകളല്ല, മറ്റ് ദേശങ്ങളിലൊക്കെ വലിയ പ്രഭുക്കന്മാരുടെ ഭാര്യമാരോ പെൺമക്കളോ ഒക്കെ ആയിരുന്നു. അവരുടെ അപ്പന്മാരെയും അതുപോലെ ഭർത്താക്കന്മാരെയും വാളിന്റെ വായ്ത്തലേക്ക് നിഷ്കരണം വെട്ടിയിട്ട് ഈ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് അതിലേറ്റവും സുന്ദരിയെ മുഹമ്മദ് തന്നെ സ്വീകരിക്കും, ബാക്കിയൊക്കെ വീതിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരെയാണ് ഈ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളാക്കുന്നത്. ഇനി ഈ സ്ത്രീ വരുമ്പോൾ അവർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ, ഈ സ്ത്രീയോടൊപ്പം ഒരു മുസ്ലിം ശയിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പെൺമക്കളോടൊപ്പം ശയിക്കാം, എന്നിട്ട് മറ്റേയാളിനെ ക്രമേണ ഭാര്യയാക്കാം എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണം ഒരിക്കലും തെറ്റുപറ്റാത്ത എന്നേക്കുമുള്ള മനുഷ്യരാശി പ്രമാണമാക്കേണ്ട ഖുറാനിൽ കാണുമ്പോൾ ഹൈന്ദവനും ക്രിസ്ത്യാനിയും ഈ ചോദ്യം ചോദിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ അവസരം ഉണ്ടാക്കരുതായിരുന്നു. ഇതുപോലെ ബൈബിളിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളത്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല, സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് തെറ്റായിപ്പോയി തന്നെ പറയത്തുള്ളൂ, അവിടെ കിടന്നുരുളൂല, അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ഏത് പടച്ചവനായത്ത് അവതരിപ്പിച്ചാലും ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. യേശുക്രിസ്തു ഒരായത്ത് അവതരിപ്പിക്കുക, തുറന്നങ്ങ് പറഞ്ഞേക്കാം, യേശുക്രിസ്തു ഒരായത്ത് അവതരിപ്പിക്കുക, നിങ്ങൾ ഇങ്ങനെ വലങ്കൈ ഉടമപ്പെടുത്തിയ കുറേ സ്ത്രീകളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, എനിക്ക് ഒരു ആവശ്യവും അതിൻ്റെ ഇല്ല. കാരണം എൻ്റെ മനസാക്ഷിക്കകത്ത് കിടക്കുന്ന പ്രമാണത്തോട് ആ പറയുന്ന വാക്ക് ചേരാത്ത കൊണ്ട് ഒരു യഥാർത്ഥ യേശു ക്രിസ്തുവിന് അത് കഴിയില്ല എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ പ്രമാണത്തോടുകൂടി പൊരുത്തപ്പെടാത്തൊരു പ്രമാണമാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അത് കാലഹരണപ്പെട്ടതാണ്. നിങ്ങൾ അതിനെ എത്ര വെള്ളം പൂശിയാലും അതിൽ മാതൃകയില്ല, സ്വീകാര്യമായ കാര്യങ്ങളോ കർത്തവ്യങ്ങളോ ഇപ്പോൾ അതിലില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട്. ഇത് ഇത് തന്നെയാണ് സാറിന് ഞാനും പറഞ്ഞത്. അതായത് അത്തരം ചർച്ചകളിലേക്ക് പോകുന്നെങ്കിൽ അത് കൃത്യമായി അത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം. പക്ഷെ അതുകൊണ്ട് എന്ത് നന്മയാണ് ജനങ്ങൾക്കും ഈ സംസാരിക്കുന്ന എനിക്കും അത് കേൾക്കുന്ന ജനങ്ങൾക്കും ഉണ്ടാവേണ്ടതെന്ന് എന്നതാണ് പ്രധാനമായ പോയിന്റ്. ആ പോയിന്റ് അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. കാരണം നമ്മൾ ഇത്ര ഒരു ഡിസ്കസ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് കേട്ടിരിക്കുന്നവരെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് ഉള്ള ചിന്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ചിന്ത മാറാൻ, ഇപ്പൊ ഉള്ള ചിന്ത മാറാൻ, നല്ല രീതിയിൽ മാറാൻ, എന്നിട്ട് അവർ മനുഷ്യത്വത്തിലേക്ക് തിരിയാൻ അത് സഹായകമാകുമോ എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാത്തത്. ഇപ്പൊ വലങ്കൈ ഉടമപ്പെടുത്തിയവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്തിനൊക്കെ പിന്നെ വളരെ വളച്ചൊടിക്കപ്പെട്ടിട്ടുകൊണ്ടാണ് താങ്കൾ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരുപാട് വളച്ചൊടിക്കപ്പെടുന്ന ആയത്തുകളാണ്. അത് പിന്നെ കൃത്യമായ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര മഹത്തമായ ഒരു പിന്നെ മാറ്റമാണ് അതിലൂടെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണ് എന്നൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് അതിന് തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. കാരണം എനിക്കിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്, ബൈബിളിലെ പഴയ നിയമങ്ങൾ എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് അപ്പൊ ഞാൻ അതിനെ പിൻപറ്റണോ അല്ലെങ്കിൽ അത് അതെനിക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, എന്റെ ചിന്ത അത് സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതുകൊണ്ട് മനുഷ്യന് ഞാൻ താങ്കളോടല്ല സംസാരിക്കുന്നത്. അപ്പൊ എന്നെ മ്യൂട്ട് ചെയ്യരുത്, ഭയക്കരുത്, പേടിക്കരുത്. അപ്പോ പിന്നെ ഇത്തരം ചർച്ചകൾ കൊണ്ട് ജമാൽ പറഞ്ഞോ ജമാലിന്റെ സമയം പറഞ്ഞു.
അപ്പൊ ഈ ഈ ഇത്തരം ആയത്തുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ ശത്രുത ഉണ്ടാക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞാൽ എന്താണ്? താങ്കൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആയത്ത് പറയുമ്പോൾ. അപ്പോ അതിലൊരു അടിമ എന്ന് പറയാൻ തർജ്ജമയിൽ മലയാളം എഴുതിയ തർജ്ജമക്കാർക്ക് അറിയാത്തതുകൊണ്ടാണോ വലങ്കൾ ഉടമപ്പെടുത്തിയവർ എന്നെഴുതിയത്? അതന്നെ ആലോചിച്ച പോരെ, നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അവര് അത് പൂർണ്ണ അത് തെറ്റായ അർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശത്രുത മനസ്സിൽ തോന്നും. ഇപ്പൊ ഒരു ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അത്തരം ഒരു ചിന്താഗതിയിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത്തരം നന്നായി പിന്നെ സദസ്സിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന സംസാരിക്കാൻ അറിയുന്ന ആളുകൾ വരുന്ന തെറ്റുകളാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അതായത് ഇദ്ദേഹം പറഞ്ഞ ശരിയാകണമെങ്കിൽ, ഈ ജമാൽ പറഞ്ഞ ശരിയാകണമെങ്കിൽ, വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്നതിന് ഞാനൊരർത്ഥവും കൊടുത്തിട്ടില്ല. അത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ തഫ്സീറുകളെ ഉദ്ധരിച്ചു വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ പറഞ്ഞത് വിഭിന്നമായ ഒരു തഫ്സീറിലും ഇല്ല. എന്ന് വെച്ചാൽ ഇവര് ഒന്നാമത് വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്ന് പറയുന്നത് യുദ്ധരംഗത്ത് പിടിക്കപ്പെടുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾ വന്ന സാഹചര്യമാണ് പറഞ്ഞത്. അവര് ജന്മന അടിമകളൊന്നുമല്ല, നല്ല കുലീന സ്ത്രീകളാണ്. കിനാനയുടെ ഭാര്യ സഫിയെ താങ്കൾ അറിയുമല്ലോ, സഫിയെ സ്വന്താക്കുന്ന രംഗം അറിയാമല്ലോ. അതൊക്കെ പറഞ്ഞാലുള്ള പ്രയാസം അറിയോ? താങ്കൾ പറഞ്ഞ് ശരിയാകണമെങ്കിൽ മുഹമ്മദ് അടിമ സ്ത്രീകളെ പോകിച്ചിരിക്കാൻ പാടില്ല, അത് താൽക്കാലിക കല്യാണം അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ വീതം വെച്ച് കൂടെ വന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യാദികൾ കൃത്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇനി ബൈബിളിൽ ഇങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ അക്കാലത്ത് നടപ്പിലായ ഒരു ഗോത്രവർഗ സംസ്കാരത്തിന്റെ ശരിതെറ്റുകൾ മാത്രമാണത്. അത് നിയമമാകുന്നിടത്താണ് എതിര്. അങ്ങേക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിചാരം. അതായത് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന സംഭവങ്ങൾ, ആ സംഭവം കൊടുക്കുന്ന സന്ദേശം, അത് ചെയ്യണമെന്നാണോ ചെയ്യണ്ടെന്നാണോ എന്ന് ചോദിച്ചാൽ ചെയ്യണ്ടെന്നാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തവയാണ്. ദാവീദ് ചെയ്ത തെറ്റ് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ആ സന്ദേശം തരുന്നത്. ലോത്തിനെ കുറിച്ച് പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. അയാൾക്ക് പറ്റിയ പിഴയെ കുറിച്ചാണ് ആ പറയുന്നത്. അത് ഒരാളും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ്. പക്ഷെ ഖുറാനിൽ ഇത് നിയമമാണ്. ഖുറാനിൽ എക്കാലത്തുള്ള മനുഷ്യൻ പാലിക്കേണ്ട നിയമമാണ്. അടിമകൾ എന്നൊരു വർഗം തന്നെ പ്രത്യേകിച്ച് ജനിച്ചുണ്ടാകുന്നല്ലോ. അടിമകൾ അങ്ങനെ ജനിച്ച അടിമകൾ ഉണ്ടോ? ഇല്ലെന്നല്ല, ഒരടിമയ്ക്ക് അടിമയുടെ മകനായിട്ട്. പക്ഷെങ്കിൽ ഇവരെ യുദ്ധം ചെയ്ത സ്ഥലത്തു നിന്ന് പിടിച്ചെടുക്കുന്നതോ പണം കൊടുത്തു വാങ്ങുന്നതോ ആയ അടിമകളാണ്. അവരുടെ സ്ത്രീകളോട് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ലൈംഗികബന്ധം നടത്താം, ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞതിൽ സത്യമുണ്ട്. അതിലെന്താ എന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് ഞാൻ എന്തിട്ടെങ്കിലും താങ്കൾ ദയവായി ചൂണ്ടിക്കാണിക്കണം. എനിക്കത് തിരുത്താനാണ്. സ്വന്തം കയ്യിൽ നിന്ന് ഞാനൊരു വ്യാഖ്യാനം ഇട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇവിടെ ക്ഷമ പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ വന്ന ഈ സ്ത്രീകളാര്, അവരുടെ അമ്മമാര് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ മക്കളെ ഭോഗിക്കാമെന്ന് കൃത്യം എഴുതിയിരിക്കുകയാണ്. അത് നിയമമല്ലേ? അത് വേറെ എന്തെങ്കിലും അതിന് അർത്ഥമുണ്ടോ? ആത്മീയ അർത്ഥം വല്ലതും അതിനുണ്ടോ? അതിന് വേറെന്താണ് അർത്ഥം? ആ അർത്ഥമാണെങ്കിൽ മുഹമ്മദ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മാര്യത്തിന്റെ വിഷയം, ഹഫ്സയുടെ വീട്ടിൽ വന്ന മാര്യത്തിന്റെ വിഷയം എങ്ങനെയാണ്? ഇത് അടിമസ്ത്രീ ആയിരുന്നില്ലേ? ഈ കോപ്റ്റിക് മേരിയോട് ഇടപെട്ട രീതിയുണ്ട്, അത് കണ്ട് ഹഫ്സ പിണങ്ങിപ്പോയില്ലേ? ഈ സംഭവങ്ങളൊക്കെ ഇപ്പോണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നം തീർക്കാൻ വന്നിട്ടുള്ള ഉമർ വന്നിട്ട് ഹഫ്സയുടെ കഴുത്തി കയറി പിടിച്ചിട്ട് വെട്ടിക്കുന്ന രംഗമില്ലേ? സ്വന്തം അപ്പൻ വന്നിട്ട്. അപ്പോ അവിടെ ആയത്തിറക്കി അള്ളാഹു സംരക്ഷിക്കുന്നില്ലേ മുഹമ്മദിനെ? അപ്പൊ ഞങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ ആയത്ത് നമ്പറുണ്ട്, സൂറയുടെ നമ്പറുണ്ട്. അത് തന്നാണ് ഈ പറയുന്നത്. വ്യാഖ്യാനം കൈ നിടുന്നില്ല. ആ കിടക്കുന്നത് അപ്പാടെ ഞങ്ങൾ കാണുന്നതേ ഉള്ളൂ, ആ കിടക്കുന്നത്. ഇനി അതല്ല, അതിന് അതല്ലാത്തൊരർത്ഥം ഉണ്ടെങ്കിൽ ആ അർത്ഥം താങ്കൾ പറഞ്ഞോളൂ. ഇനി ഇപ്പൊ താങ്കൾ പറയുകയാണ് അത് വേറൊരു കാര്യമായിരുന്നു, ഇങ്ങനല്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോ ഒരു വ്യാഖ്യാനവും വരുന്നുണ്ട്. അതായത് ഖുറാനിസ്റ്റുകൾ പുതിയ സമൂഹം വരുന്നു. ഖുറാനിസ്റ്റുകൾ ഇപ്പൊ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഹദീസുകൾ കിടക്കുന്നത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് തന്നെ അബദ്ധം ഇടഞ്ഞിരിക്കുന്നു. ഇനി ഈ രൂപത്തിൽ ഇത് കൊണ്ടുപോയാൽ തലമുറ ചോദിക്കും. പിന്നെ ഞങ്ങൾ സമൂഹത്തോട് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന ആളുകൾക്കെങ്കിലും ബോധ്യം വരണം. ഇവിടെ ഈ പ്രകീർത്തിക്കുന്ന, ഇങ്ങനെ കൊട്ടിക്കോഷിക്കുന്ന മദ്രസകളിലൊക്കെ കൊട്ടിക്കോഷിക്കുന്ന, സ്റ്റേജുകളിൽ നിന്ന് ഇങ്ങനെ വിളംബരം ചെയ്യുന്ന പോലെ എന്തെങ്കിലും മഹത്തരമായ ഒരു കാര്യവും ഇസ്ലാമിലില്ല, ഒരു മാതൃകയെ മുഹമ്മദിലില്ല എന്ന് വരുന്ന തലമുറ മനസ്സിലാക്കിയാൽ ബോംബ് പൊട്ടിച്ച് സ്വയം ചാകുന്നതും മക്കളെ ഇങ്ങനെ അഫ്ഗാനിൽ ആടിനെ തീറ്റാൻ വിടുന്നതും ഒക്കെ ആയ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മയാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് എന്റെ ഖുറാൻ വിമർശനം, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ഹദീസ് ഖുറാൻ വിമർശനം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം ഇനി വരാണ്ടിരിക്കുന്ന വിപത്തിൽ നിന്ന് മനുഷ്യരാശി മോചിതരായിത്തീരേണ്ടതുണ്ട്. കാരണം പേര് പോലെ ഇസ്ലാമിയം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമവൽക്കരണമാണ്. അത് അന്ധമായ ആചാരങ്ങളുടെ, ദുരാചാരങ്ങളുടെ അടിമത്തവൽക്കരണമാണ്. അതിലേക്ക് ഇനി വരുന്ന ഒരു തലമുറയും പെട്ടുപോകരുത്. അവർക്ക് മനതിരിവും
അവർക്ക് വിവേകവും സ്വതന്ത്ര ബോധവും ഉണ്ടാകണം. അതിനുവേണ്ടി നടത്തുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വിമർശനം. ഓക്കെ അതെ സാർ, ഞാൻ ഈ ബൈബിൾ ബൈബിൾ അതായത് ഇപ്പോ ബൈബിളിന്റെ വചനങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത് പിന്നെ വിമർശനാത്മകമായി ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാല് അത് ഇത്ര നേരം ഞാൻ സംസാരിച്ചതിനെതിരായിട്ട് പോവുകയുള്ളു. അതുകൊണ്ട് ഖുർആൻ ഇപ്പൊ പറഞ്ഞ ഖുർആൻ വചനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ എനിക്ക് അത് കാര്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതല്ല എന്ന് എനിക്ക് താങ്കൾ മനസ്സിലാക്കി തരികയാണെങ്കിൽ. ജമാലെ ഒരു സെക്കൻഡ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈബിൾ വചനം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളൊന്ന് പ്രതികരിക്കണം പ്ലീസ്. അതെങ്കിലും കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഇനി ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയരുത് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വചനം എടുത്തുകൊണ്ട് വന്ന് പ്രതികരിക്കും. ഇല്ല അല്ല, എന്തുവാ ജമാൽ ബ്രദറെ ഈ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത്? ഈ മുഹമ്മദ് ഐഷയെ 6 വയസ്സ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവരുന്ന വിട്ടികളാ ചെയ്യുന്നത്. ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ, ഒരു ചോദ്യം ഒരു ഉത്തരം, അതിലല്ലാതെ അതിനപ്പുറം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ, അനിൽ ഇവിടെ പറഞ്ഞത് 6 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു പെൺകൊച്ചിനെ കെട്ടി, ഐഷയെ കെട്ടി. 9 വയസ്സ് ആയപ്പോൾ അതിനെ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. അതേ അത് ചരിത്രമാണ്, സത്യമാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നതല്ല. ഞാൻ പറയുന്ന ആയത്തൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തുടക്കത്തിലെ പ്രശ്നത്തിലല്ലേ വരുന്നത്? നിങ്ങൾ നമ്മൾ തമ്മിൽ ശരിയാവുന്നില്ലല്ലോ. അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ പറയുന്നു ഈ ആയത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. നിങ്ങളല്ല സംസാരിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കരുത് പ്ലീസ്. ഇതിനകത്ത് എവിടാണ് തെറ്റിദ്ധാരണ? അനില് പറഞ്ഞത് മുഴുവൻ ചരിത്ര സത്യങ്ങളാണ്. അതെ അതെ, അല്ലെങ്കിൽ അദ്ദേഹം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി സൈനബയെ കെട്ടുക എന്ന് പറയുന്നത് സ്വന്തം ദത്തുപുത്രനായ സെയ്ദിന്റെ ഭാര്യയാണ്. ഇതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാവുന്നേ? എന്നിട്ട് അതേ അധ്യായത്തിൽ 33 സംഘടിത കക്ഷികളിൽ പറയുന്നു മുഹമ്മദ് മാതൃകയാണെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതെങ്ങനെ തെറ്റിദ്ധാരണയാവുന്നത്? ഈ 6 വയസ്സുകാരെ കെട്ടി 9 വയസ്സുള്ളപ്പോൾ അതിനെ ശാരീരിക ബന്ധത്തിൽ ഉപയോഗിക്കുന്നത് ലോകത്തിൽ ആർക്ക് മാതൃകയാക്കാൻ പറ്റും? ഇന്ന് മുസ്ലിങ്ങൾ അത് മാതൃകയാക്കുമോ? നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളെ തുടക്കം മുതലേ പക്ഷെ അനിൽ സാറ് പറയുന്നത് അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ആ തെറ്റ് തിരുത്താൻ, ഖുർആനിലുള്ള തെറ്റ് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു തരട്ടെ എനിക്ക് എന്താണ് ഈ ആയത്തിൽ ഈ പിന്നെ ഇപ്പൊ നേരത്തെ സംസാരിച്ച അദ്ദേഹം ഒരുപാട് ആയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ആ ഒരൊറ്റ ആയത്തിനെ കുറിച്ച്. അത് എന്താണെന്ന്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കി, അത് ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞത് വാദിച്ചത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കി തരുമ്പോൾ അതിനിടയിൽ നിങ്ങൾ കയറരുത്. അതെനിക്ക് മനസ്സിലാകണം, കാരണം ഖുർആനിൽ ഒരു തെറ്റുണ്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു അടിമ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിമ സ്ത്രീയെ പോയിക്കൽ, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അദ്ദേഹം പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. കാരണം ഒരു കാര്യം അങ്ങനെ ഏറിലിട്ടിട്ടുകൊണ്ട് പോകരുത്. അത് വേണ്ട, 1000 വേണ്ട, ഒന്ന് മതി. ഇപ്പൊ പറഞ്ഞ ഈ ആയത്തിന്റെ കാര്യം മാത്രം എടുക്കാം, അത് ഒന്നെടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ സമ്മതിക്കും. അതായത് ആയത്ത് സംഘടിത കക്ഷികൾ അഹ്സാബിലെ 50-ാമത്തെ സൂറ അല്ല ആയത്ത് എന്താണ് സാർ പറയുന്നത്? അത് ഇന്നത്തെ മനുഷ്യരാശിക്ക്, എക്സ്ക്യൂസ് മീ, ഞാൻ ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞത് ഏതോ ഒരു അടിമ സ്ത്രീയുടെ അതാണ് കൂടുതൽ സംസാരിച്ചത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞത് യുദ്ധത്തിൽ അടിമ സ്ത്രീകളെ പിടിച്ചതും അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു ഞാൻ കേട്ടത്. ആ ആയത്ത് എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ആയത്ത് കറക്റ്റ് ഖുർആനിൽ നിന്ന് കാണിക്കേണ്ട കാര്യമാണ്, ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അല്ലല്ല, അടിമ സ്ത്രീയെ പിന്നെ എന്തോ പറഞ്ഞിട്ട് നേരെ ഖുർആനിലത്തെ ഒരു സംഭവം പറഞ്ഞു, അതാണ് ഞാൻ ചോദിക്കുന്നത്. പറയാം, ഇപ്പൊ എനിക്ക് മനസ്സിലായി, അത് ശ്രദ്ധിക്കുക. അതിലെ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഖുർആൻ പരിഭാഷയാണ് എന്റെ കയ്യിലുള്ള ഒരെണ്ണം, അതിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 50, നബിയെ നീ വിവാഹ മൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ
നിന്റെ വലം കൈ ഉടമയും നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പാലായനം ചെയ്ത് എത്തിയ നിന്റെ പിതൃവ്യപുത്രിമാർ, പിതൃ സഹോദരി പുത്രിമാർ, മാതൃ സഹോദരി പുത്രിമാർ, മാതൃ സഹോദരി പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തത്തെ പ്രവാചകന ശരീരത്തെ പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. അവരുടെ ഭാര്യമാരുടെയും അടിവുകളുടെയും കാര്യത്തിൽ നാം നിയമമാക്കിയ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. നിനക്കൊന്നിനും പ്രയാസമുണ്ടാവാതിരിക്കേണ്ടതിനാണിത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. അപ്പൊ ഇവിടെ കാര്യം നവിക്ക് മാത്രമുള്ള ഒരു ബോണസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതിന് ഇസ്ലാം പണ്ഡിതൻ അവർ പറയുന്നൊരു മറുപടിയുണ്ട്. ഓരോ പ്രവാചകന്മാർക്ക് അള്ളാഹു ഓരോ തരം സൗജന്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബാക്കിയുള്ളവരുടെ സൗജന്യം വളരെ രസമാണ്. മോശയ്ക്ക് കുഷ്ഠരോഗം സുഖപ്പെടുത്താനൊക്കെ ഉള്ള കഴിവ്, വടി പാമ്പാകുന്നു അങ്ങനെയൊക്കെയുള്ള ചില കഴിവ്, യേശുവിനെ കളിമണ്ണ് കൊണ്ട് ഒരു ബിംബത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ പക്ഷിയാക്കി പറത്തിവിടാനുള്ള ഒരു കഴിവ്, ആ കഴിവ് പോലെ അള്ളാഹു മുഹമ്മദിന് കൊടുത്ത കഴിവ് ഇങ്ങനെ പെണ്ണ് കെട്ടാനുള്ള ഒരു കഴിവാണ്. ഇഷ്ടം പോലെ കല്യാണം കഴിക്കാനുള്ള കഴിവ്. ഇനി കല്യാണം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്പം മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കല്യാണം ലിമിറ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി നിനക്ക് ഇനി വേറെ സ്ത്രീകളെ മോഹിച്ചാൽ പോലും നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, പക്ഷേ അടിമ സ്ത്രീകളെ അപ്പോഴും ആകാം. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ അടിമ സ്ത്രീകൾ മൂന്ന് തരം കല്യാണമാണ്. ഒന്ന് നേരിട്ടുള്ള കല്യാണം, വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാർ, അങ്ങനെ 12 പേരെ 11 പേരെ കാണുന്നുണ്ട്. അത് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തിയ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ യുദ്ധസ്ഥലത്ത് പോയിട്ട് അന്യ രാജാക്കന്മാരെ ആക്രമിക്കുമ്പോൾ, പ്രഭുക്കന്മാരെ ആക്രമിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന സ്ത്രീകളെ, അതിലേറ്റവും സുന്ദരിയെ മുഹമ്മദ് തന്നെ എടുക്കും. അത് ദിഹ്യത്തിന്റെയൊക്കെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. ദിഹ്യത്തിന് പറഞ്ഞു വെച്ച സ്ത്രീയെ സുന്ദരിയാണെന്ന് മറ്റൊരു ദിഹ്യത്തൊരു അടിമ ഒരു ഒരു പടയാളിയാണ് ദിഹ്യത്തിൽ ചോദിക്കും, ഞാൻ ഈ കൂടെ ഒരു സ്ത്രീ എടുക്കുകയാണ്. അപ്പൊ മുഹമ്മദ് കണ്ടില്ല, എടുത്തോളാൻ പറയും. എടുത്തു കഴിഞ്ഞ് അയാൾ ഭാര്യയായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയും, ദിഹ്യത്ത് താങ്കൾക്ക് തന്നെയാണ് യോജിച്ചത് എന്ന് പറയുമ്പം അവനെ തിരിച്ചു വിളിച്ചിട്ട് ഈ ദിഹ്യത്തിനെ ഈ പുള്ളി എടുക്കുക, നീ വേറൊരു പെണ്ണിനെ എടുത്തോളാൻ പറയും. അങ്ങനെ കൂടുന്നുണ്ട്. അതിനൊക്കെ പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനെന്നാണെന്നാണ്. അപ്പോൾ അടുത്ത കാര്യം, ഈ അടുത്ത സ്ത്രീകൾ സ്വദേശം നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പാലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യ പുത്രിമാര്, അതായത് അങ്ങ് ഹജ്ജ് സോറി ഹിജറ ചെയ്ത ആളുകൾ, ഹിജറയ്ക്ക് 622 മുഹമ്മദിനൊപ്പം പോയ ആളുകളുടെ ആ കൂടെയുള്ള പുത്രിമാർ, ഇവരെല്ലാം കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കുന്നതിൽ ലിമിറ്റ് വെച്ചു. ഇനി സത്യവിശ്വാസിയായ ഒരു സ്ത്രീ സ്വന്തത്തെ പ്രവാചകന് ദാനം ചെയ്യുകയോ, അപ്പൊ ദാനം ചെയ്യുക, അപ്പൊ ശരീരം ദാനം ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പൊ ഇതിനെ ഏറ്റവും അധികം അവഹേളിക്കുന്ന ഒരാളുണ്ട്, ആയിഷയാണ്. ആയിഷ പറയാണ്, ഒരു സ്ത്രീ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യുകയോ, ബുഖാരി 19:18 1819 ബുഖാരി ഹദീസ് നമ്പർ. അപ്പൊ ഇവിടെ ഈ പ്രവണതയെ മുഹമ്മദിന്റെ ഭാര്യമാര് തന്നെ വിമർശിച്ചിരുന്നു. എന്നിൽ ആത്മരോഷം ഉടലെടുക്കുമായിരുന്നു ആയിഷ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ജീവിതചര്യ മുഹമ്മദിന് ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നമ്മളോട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതിനകത്ത് ആപത്തോ അപകടമോ അയോഗ്യത ഉള്ളതുകൊണ്ടല്ലേ. മറ്റാർക്കും ഇത് അനുവദിച്ചിട്ടില്ല, മുഹമ്മദിന് ഇത്രയും അനുവദിച്ചിരിക്കുന്നു. ബാക്കി ആൾക്ക് 4 കല്യാണം കഴിക്കാം, അവർക്കും അടിമകളെ ഇത്രയും സ്വായത്തമാക്കാം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഒരു ജീവിതചര്യ ഇന്ന് മനുഷ്യ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു ഊഹം, ജമാല് പോലും ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മുസ്ലിം ഇന്ന് ഒരു കല്യാണമാണ് കഴിക്കുന്നത്. അപൂർവം ചിലരാണ് 2 കിട്ടുന്നത്. കാരണം അവർ പോലും വെറുക്കുന്നു മുഹമ്മദ് മുമ്പോട്ട് വെച്ച ജീവിത മാതൃക. മാത്രമല്ല, ഈ 9 വയസ്സുകാരി ഇന്ന് ആരെങ്കിലും ഇവിടെ നിന്നും കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവർ തന്നെ വെറുക്കുന്നു ഈ മാതൃക. അടിമകളാക്കി സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് അവരെ ഭോഗിക്കുന്ന രീതി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും മുസ്ലിം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ തന്നെ വെറുക്കുന്നു ഈ മാതൃക. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കാൻ സാധിക്കുമോ പ്രവാചകന്റെ ജീവിതത്തിൽ? ഇതാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടില്ല. കൃത്യം അൽ അഖ്സാബ് സംഘടിത കക്ഷികൾ, അതായത് 33-ാമത്തെ സൂറ 50-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ വായിച്ചു കളിപ്പിച്ചത്. ഇനി താങ്കൾ പറഞ്ഞോളൂ. അതെ അതെ, ഇത് പിന്നെ വളരെ കൃത്യമായി ഖുർആൻ ആയത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതെ ഏതൊക്കെയോ ഹദീസുകളും വെച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു പാക്കേജ് താങ്കൾ ഇവിടെ അവതരിപ്പിക്കുന്നതിന് തന്നെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയെന്ന്. ഇതിൽ താങ്കൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഈ ആയത്തിൽ പെടാത്ത എന്തൊക്കെയാണ്, ആയത്തിൽ പെടുന്നത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചത് ഏതായത്താണ്, ഇതൊക്കെ താങ്കൾക്ക് അറിഞ്ഞിട്ടും താങ്കൾ വ്യക്തമായ ഒരു കഥയുണ്ടാക്കി ഇവിടെ പ്രസന്റ് ചെയ്തില്ലേ? ഇതാണ് സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാണ്, ഇതിനെയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതായത് ഇത്രയും വ്യക്ത ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രയും ഇങ്ങനെ ഒരു ചിത്രീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി താങ്കൾ പെട്ട ഈ പെടാപ്പാട് അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ പോലുള്ളവർക്ക് സങ്കടം തോന്നുന്നത്. അപ്പോ ഇതിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല.
അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ അതായത് കിനാനയുടെ ഭാര്യയെ സ്വന്തമാക്കിയില്ലേ അല്ലെങ്കിൽ ഇദ്ദേഹം ഇല്ലെന്ന് പറയാം ഒറ്റ വാക്കി പറയുക അടുത്തത് ദിഹ്യത്തിന് പറഞ്ഞു വെച്ച പെണ്ണിനെ സ്വന്തമാക്കിയില്ലേ അല്ലെങ്കിൽ മേരി കൊപ്തിക്ക് മാരിയത്തിനോടൊപ്പം ഹർസയുടെ വീട്ടിൽ താമസിച്ചിട്ട് ഹർസ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ സൗദാ ബീബിയെ ഉപേക്ഷിച്ചില്ലേ പ്രായവും തടിയും തൂക്കവും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പിന്നെ മദീനയിൽ വെച്ചവരെ സ്വീകരിച്ചില്ലേ അങ്ങനെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ നിരക്കാത്ത ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യൻ എല്ലാം പൊട്ടെ നമ്മളെല്ലാം ചരിത്രം പഠിച്ചവർ ആക്ഷേപിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു കാട്ടറബി ചെയ്യാൻ അറയ്ക്കുന്ന ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ ഞാൻ ഈ മനുഷ്യനെ കാണുന്നു. ഇല്ല എങ്കിൽ അനിൽക്കുടത്തോടം പറഞ്ഞത് ദിഹ്യത്തിന്റെ കാര്യം തെറ്റാണ്, കിനാനയുടെ കാര്യം തെറ്റാണ്, സഫിയയുടെ കാര്യം തെറ്റാണ്, ആട്ടറച്ചിൽ വിഷം കലക്കി കൊടുത്ത മറ്റൊരു ഭാര്യയുണ്ട് അവരുടെ കാര്യം തെറ്റാണ്. ഇത് എണ്ണി എണ്ണി പറയാമെങ്കിൽ ഞാൻ ഇതുപോലൊരു വേദിയിൽ പരസ്യ ക്ഷമാപണം നടത്തുകയും ഇസ്ലാം സ്വീകരിക്കുന്നതുമാണ്. വേണ്ട വേണ്ട വേണ്ട, ഇസ്ലാമില് ഇപ്പോ താങ്കളെ പോലുള്ള ഒരു പിന്നെ നന്നായി സംസാരിക്കുന്ന ഒരാള് ശരിയാണ്, ഓക്കെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ടാക്കി വരുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ അടിമ സ്ത്രീകളും അടി ഞാൻ പറഞ്ഞു ഒരു മിനിറ്റെങ്കിലും എനിക്ക് അനുവദിക്കണം. ഞാൻ തീരെ സംസാരിക്കാൻ ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു മിനിറ്റ്, വേണ്ട വേണ്ട വേണ്ട, ഒറ്റ ചോദ്യമുള്ളൂ ഇതിന്റെ കൂടെ പറയാം. ഈ 1500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു 6 വയസ്സുകാരിയെ കെട്ടാൻ അനുവാദം കൊടുക്കുമ്പോൾ, അടിമസ്ത്രീകളെ ഭോഗിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ 2021 ആ ആയത്ത് വെച്ച് താനും അള്ളാഹുവായ താനും തന്റെ പ്രവാചകനും അപമാനിക്കപ്പെടും, അന്നത്തെ സമൂഹം കാർക്കിച്ചു തുപ്പും ഇത് കേട്ട എന്ന് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണം അള്ളാവിനും പ്രവാചകനും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? അതെ, അത് പിന്നെ അതിന്റെ യഥാർത്ഥം അറിയുന്നവർക്ക് അതിന്റെ മഹാത്മ്യം മനസ്സിലാവുന്നത് കൊണ്ട്, താങ്കളെ പോലുള്ളവർ എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും അതിന്റെ സത്യം അറിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താങ്കളെ പോലുള്ളവരോട് വളരെയധികം സഹതാപമാണ് തോന്നുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്. കാരണം അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം. നിങ്ങളത് നേരെ ഇത്തരം ചില ആളുകൾ നിങ്ങളുടെ തലയിൽ കുത്തിവെച്ച് തരുന്ന വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ചില ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളെ തലയിലൂടെ നാവിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഞങ്ങളതിനെ പ്രത്യേകിച്ച് കാര്യമായി എടുക്കാറില്ല എന്നത് തന്നെയാണ് പണ്ഡിതന്മാർ ഇത്തരം സഭകളിൽ വന്ന് സംസാരിക്കാത്തത്. താങ്കൾ പറഞ്ഞ തെറ്റാണ്. പ്രവാചകന് വിദ്യാഭ്യാസം ഇല്ലെന്ന് ഓർത്ത് ഞങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, വിമർശന ബുദ്ധിയോടുകൂടി ഏത് ഗ്രന്ഥത്തെയും വിശകലനം ചെയ്യാൻ ശേഷിയുള്ളവരാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആധുനിക നിയമമനുസരിച്ച് പോസ്കോ കേസിൽ ഉൾപ്പെടും തന്റെ പ്രവാചകനെന്ന് ദീർഘവീക്ഷണം ചെയ്യാൻ പറ്റാത്ത അള്ളാഹു എങ്ങനെയാണ് ലോകഗതിയെ സ്വാധീനിക്കുന്നത്? താങ്കൾ അത് വെറുതെ ഈ ദാവാ പ്രവർത്തകർ പറയുമ്പോൾ, നമ്മളിപ്പോൾ അറിയാനും അറിയിക്കാനും വേണ്ടിയല്ലേ ദാവാ പ്രവർത്തകർ വരുമ്പോൾ, നിങ്ങളത് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയരുത്. എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ അക്ഷര വ്യത്യാസമില്ലാതെയാണ് പറയുന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടെ, ഉമ്മക്കുൽസു എന്ന് പറയുന്ന വയറിൽ നീന്തി നടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ, അള്ളാവുവാണെങ്കിൽ ഇവൾ പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ കല്യാണം കഴിക്കും എന്ന് വയറിൽ നീന്തി നടക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ട് ലൈംഗിക ചുവയോടെ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിൽ ലഡു പൊട്ടിക്കൊണ്ട് ഒരു പ്രവാചകന് പറയാൻ തോന്നുന്നുവെങ്കിൽ ഇത് മനസ്സിലാക്കാൻ അള്ളാവിന് ഈ 2021 ഈ ഒക്ടോബർ മാസം ഇന്ന തീയതി അനിൽകുമാർ അനിൽക്കൊടുത്തോട്ടത്തെ പോലുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ഇതിനെ വിമർശിച്ച് തന്നെയും തന്റെ പ്രവാചകനെയും നാണം കെടുത്തുമെന്ന് തിരിച്ചറിയാൻ അള്ളാവിന് പറ്റിയില്ലേ? അതെ 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 അതെ. അതായത് ഈ പിന്നെ വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കാൻ ഒരാളെ അന്ന് വെട്ടുകയാണെങ്കിൽ അത് ഗോത്രങ്ങൾ തമ്മിലുള്ള പരമ്പരാഗതമായ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തിൽ അനാഥമാക്കപ്പെടുന്ന സ്ത്രീകളെ റോഡിന് നടുവിൽ അല്ലെങ്കിൽ വഴിവക്കിൽ നിർത്തിക്കൊണ്ട് ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, ഞങ്ങൾ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു പോകാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഉത്തമമായ ഒരു ഒരു പിന്നെ നിഷ്ഠ, അതായത് ഒരു ഒരു കാര്യം, ഒരു നിയമം, അതായത് വലങ്കൈ ഉടമപ്പെടുത്തുക. അതായത് ഒരാൾക്ക് ഒരാളെ നിക്കാഹ് എന്നല്ല അതിന് പറയാം, നിക്കാഹ് ചെയ്ത് കൊടുത്താൽ ഭാര്യയായി, പക്ഷെ
അയാൾക്ക് ആ സ്ത്രീയെ വേണമെങ്കിൽ മകളായിട്ട് സ്വീകരിക്കാം, ഭാര്യയായിട്ട് സ്വീകരിക്കാം. അത് ഈ വലം കൈ ഉടമപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള അവർ തമ്മിലുള്ള തീരുമാനമാണ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വലം കൈ ഉടമപ്പെടുത്തിയ ഉടമയെ ഭർത്താവായി സ്വീകരിക്കണോ, ഉപ്പയായി സ്വീകരിക്കണോ, സഹോദരനായി സ്വീകരിക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം ആ സ്ത്രീക്ക് കൊടുക്കുകയും അവളുടെ വസ്ത്രം, പാർപ്പിടം, പരിരക്ഷ മുതലായ കാര്യങ്ങൾ അയാളെ വലം കൈ ഉടമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതോടുകൂടി വളരെ സുരക്ഷിത റഫറൻസ് ഞാൻ ലാസ്റ്റ് തരാം. അതായത് അങ്ങനെ അദ്ദേഹം പറയട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കാൻ എനിക്ക് അവസരം തരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞോട്ടെ, ഞാൻ അതിന് ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കാം. ഓക്കെ, എനിക്ക് അവസരം തന്ന. ഓക്കെ, അപ്പോ ഈ വലം കൈ ഉടമപ്പെടുത്തുക എന്ന ബാധ്യതയിൽ ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയെ പിന്നീട്, ഇതിൽ പ്രവാചകന്റെ കാര്യം കൂടി വരുന്നുണ്ട്, പിന്നീട് അവർക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറയാനും സ്വാതന്ത്ര്യം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത സ്ത്രീ പിന്നീട് അവർ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്താൽ ആ അവർ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുകയും അവർക്ക് പിന്നെ സന്താനങ്ങൾ ആദ്യത്തെ സന്താനം ജനിക്കുന്നതോടുകൂടി ആ സ്ത്രീ വലം കൈ ഉടമപ്പെടുത്തുക എന്നതിൽ നിന്നും ഇണയിലേക്ക്, അതായത് ഭാര്യ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയും ഇസ്ലാമിൽ ഇണ എന്ന് പറയുന്ന പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്യും. പിന്നീട് അവർ സ്വതന്ത്രയാണ്, അവൾ എല്ലാ അവകാശങ്ങൾക്കും അവകാശിയാണ് എന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് ഈ വലം കൈ ഉടമപ്പെടുത്തുക എന്നതുകൊണ്ട് ഖുർആൻ കാണുന്നത്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഒരു അല്ല സ്ത്രീയാണ് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ, അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ, ഞാൻ മറുപടി കൊടുക്കാം. അദ്ദേഹം ഓടാതിരുന്നാൽ മതി, അല്ലല്ല ഞാൻ പറയാം, ജമാൽ ഓടാതിരുന്നേച്ചാ മതി. ജമാൽ പിന്നെ അനിൽ കൊടുത്തോട്ട് സാർ പറയണ്ട, ഞാനൊരു എക്സ് മുസ്ലിം ആണല്ലോ, ഞാൻ പറഞ്ഞോളാം, ഞാൻ ഈ സമുദായത്തിൽ നിന്ന് തന്നെ വരുന്നവനാ, ഞാൻ പറയാം, ജമാൽ ഓടരുത്. ഓക്കെ ഓക്കെ, ജമാൽ ഞാൻ പറയട്ടെ, ജമാലിനെ നമ്മൾ ജമാൽ ഒരാളേ ഉള്ളു, നമ്മൾ അദ്ദേഹത്തെ ആക്രോശിച്ചിട്ട് അയാൾ പോയി, നമ്മൾ സമയം കൊടുക്കണം. ജമാൽ അത്ര ധൈര്യത്തോടു കൂടി വന്ന് പറഞ്ഞപ്പോ അത് സാരല്ല, ഇനിയിപ്പോ നാസർ ഭായി പറഞ്ഞു, അദ്ദേഹം വരുവാണെ അവസരം കൊടുക്കാം. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടോ, നിങ്ങൾ താഴേക്ക് ഇട്ടോ, പുള്ളി പോയി, പുള്ളി പോയി, ഞാൻ പറഞ്ഞത് എല്ലാരും കൂടെ ഒച്ച വെച്ച പുള്ളി പോയി. റോണി അതല്ല, റോണി 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 അതല്ല, സാധാരണ ഇത് റഫറൻസ് ചോദിക്കുമ്പോൾ അനിൽ സാറിനെ പോലുള്ള ഒരു ആൾക്കാർ ഇരുന്ന് ഞങ്ങൾ കൃത്യമായ റഫറൻസ് ചോദിക്കുമ്പോൾ ഇവര് സാധാരണ ഇതിൽ അവിടുന്ന് മുങ്ങാറേ ഉള്ളൂ. ഇപ്പൊ ഇത് അറിയ ഇതിനെ ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഇല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് അനിൽ സാറ്, ഏകദേശം അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ റഫറൻസ് ചോദിക്കും, ഇവർക്ക് പറയാനില്ല ഖുറാനിൽ ഉണ്ടെന്ന് പറയാൻ, നമ്മൾ സൂറത്ത് വായപ്പും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല, അതാണ് കാരണം, അല്ലാതെ പോയതല്ല അദ്ദേഹം. ശരിയല്ലേ അനിൽ സാറേ, സാധാരണ എങ്ങനെയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഒരിക്കലും അദ്ദേഹത്തിന് ആ റഫറൻസ് തരാൻ പറ്റില്ല, അങ്ങനെ ഒരു റഫറൻസ് ഇല്ല. അദ്ദേഹം വന്നിട്ടുണ്ട്, ഞാൻ പറയാം, ജമാൽ ഉണ്ടല്ലോ, ജമാൽ കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം, അതായത് ഈ പറയുന്നത് ശരിയാകണമെങ്കിൽ അടുത്ത വാക്യ വചനം തെറ്റിപ്പോ. എന്താന്ന് വെച്ചാല് പലപ്പോഴും പ്രഭാഷകർ പറയുന്നത് കാരുണ്യം കൊണ്ടാണ് മുഹമ്മദ് ഇത്രയും കല്യാണം കഴിച്ചത്, പക്ഷെ ഖുർആൻ ഇതിന്റെ വാക്യം എന്താ, കരുണ കൊണ്ട് മുഹമ്മദ് ഒരു സ്ത്രീയെങ്കിലും വിവാഹം കഴിച്ചെങ്കിൽ എന്തിനാണ് നിഹയത്തിന് കൊടുത്ത പെണ്ണിനെ അവനും കരുണ കൊണ്ടാണല്ലോ കൊണ്ടുവന്നത്, ആ പെണ്ണ് സുന്ദരിയാണെന്ന് അറിഞ്ഞപ്പോ തിരിച്ചു പിടിക്കുന്ന എന്തിനാ, അത് കരുണയാണോ? എന്നാൽ ഇവിടെ വേറൊരു വാക്യുണ്ട്, അത് കിടക്കുന്ന 50-ൽ തന്നെ കിടക്കുന്നത്, 33:50 പറയാണ്, നിനക്കൊരു വിഷമവും വരാതിരിക്കാനാണ്. അതായത് ഇത്രയും പെണ്ണിനെ തരുന്നത് നിനക്കൊരു വിഷമവും വരാതിരിക്കാനാണ്. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ ഇദ്ദേഹം പറഞ്ഞ കണ്ണിക്കുന്ന വചനമുണ്ട്, അതെന്താ അറിയണ്ടേ, ഇനി നിനക്ക് ഇത്തരം ഒരു സ്ത്രീയിൽ കൗതുകം ജനിച്ചാലും വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കൗതുകം ജനിക്കുന്ന അവസ്ഥ മുഹമ്മദിലുണ്ട്, മുഹമ്മദിനെ ടോട്ടാലിറ്റിയിൽ എടുക്കുക, അപ്പോഴാണ് ഈ പ്രശ്നം. ഒരു രാത്രി കുളിക്കാതെ 11 ഭാര്യമാരോടൊപ്പം ശയിക്കുന്ന മുഹമ്മദുണ്ട്, അപ്പോഴാണ് പറയുന്നത് തിരുവേനിക്ക് 30 പുരുഷന്മാരുടെ ശക്തിയുണ്ട്. അങ്ങനെ മുഹമ്മദിനെ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിലല്ല വിചാരണ ചെയ്യുന്നത്, അദ്ദേഹത്തിൽ കാണുന്ന അമിതമായ ഒരു ജഡ ആസക്തി, ഒരു സ്ത്രീ തൽപരത, ഒരു സ്ത്രീലമ്പടത്വം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകത്തുകയിൽ കാണുന്നു. അതിനുവേണ്ടി പാവപ്പെട്ട സഹാബിമാരെയും ഖലീഫമാരെയും ഒക്കെ തന്റെ ഇംഗിതത്തിന് വിലങ്ങുതടിയാകാതിരിക്കാൻ അവർക്കും ഇങ്ങനെ പെണ്ണുങ്ങളെ വീതിച്ചു കൊടുക്കുന്നു. ഇതൊരു വസ്തുതയാണ്, അങ്ങ് തെളിവ് നിരത്തി പറയൂ, ഞങ്ങൾ കേട്ടിരിക്കാം, പറഞ്ഞോളൂ.
അല്ല വേണ്ട അദ്ദേഹത്തിന് ജമാലെ ജമാലെ ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു, അതിലെല്ലാത്തിനും ഉത്തരം ഇവിടെ കള്ളം പറഞ്ഞു. ജമാല് കള്ളം പറഞ്ഞു. ജമാല് കള്ളം പറഞ്ഞുകൊണ്ട് ആയത്ത് ചോദിക്കാൻ പോയത്, ജമാൽ ഓടിയത് കണ്ടോ? ജമാൽ ഒന്നാന്തരം കള്ളം പറിച്ചു വെച്ചാൽ അനിൽ കൊടുത്തോട്ടെ സാറിന് ഒരു കിട്ടിയിട്ടില്ല. അനിൽ കൊടുത്തോട്ടെ സാറിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. കള്ളം ജമാൽ ഓടിയത് കണ്ടോ? എനിക്കറിയാവുന്ന ജമാലിന് അറിയാം. ഞാൻ ഇതിനു മുമ്പ് ജമാലിനോട് ചോദിച്ച ഒരു സുഡാപ്പി ഗ്രൂപ്പിൽ വെച്ച് ജമാൽ അന്നേരം ഓടി, മനസ്സിലായി? ഇപ്പോഴും ഓടി. ഇത് ജമാലിനെ കണ്ടോണ്ട് ഞാൻ ഇവിടെ കയറി വന്നത്. ജമാലിനെ കണ്ടോണ്ട് കയറി വന്ന ഞാൻ പറയട്ടെ സഹോദരി, ഈ ശരിക്കും മുഹമ്മദിന് 30 ആൾക്കാർ ശക്തി ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? നമ്മുടെ മുഷ്താൻ ബ്രദർ സംസാരിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദറെ, എനിക്കൊരു 10-15 മിനിറ്റ് കൂടെ തന്നെ, ഞാനൊരു ചെറിയ വർക്കിലാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് പറയാനുണ്ടായിരുന്ന ജമാലിനോടായിരുന്നു പറയാനുണ്ട്. ജമാലിനെ കണ്ടോണ്ട് കയറി വന്നവനെ, ജമാലിനെ ഇതിനു മുമ്പ് ഒരു സുഡാപ്പി ഗ്രൂപ്പ് വെച്ച് ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിൽ വെച്ച് ഞാൻ ഒരു ചോദ്യം ചോദിച്ച ഇതേ ചോദ്യം തന്നെ, ഇത് തന്നെ കൊണ്ടുവന്ന ജമാൽ അവിടെയും അയല അസ്വാജുഹും ഔമാ മലക്കത്ത് ഐമാനുഹും, അത് തന്നെ ആയത്ത് തന്നെ ഇപ്പൊ കൊണ്ടുവന്നു. ഇപ്പൊ ജമാൽ പറഞ്ഞ ആയത്ത് അയല അസ്വാജുഹും ഔമാ മലക്കത്ത് ഐമാനുഹും, അത് തന്നെയായിരുന്നു. അതിനാണ് ഞാൻ അർത്ഥം ചോദിച്ചുകൊണ്ട് പോയത്. ജമാൽ അന്നേരം ജമാൽ ഓടി, ഇത് ഇപ്പോഴും ജമാൽ ഓടി. പക്ഷെ അനിൽ കൊടുത്തോട്ടെ സാർ പറയാൻ തന്നപ്പോ ജമാൽ നിന്നോണ്ടോ? ഞാൻ ചോദിക്കാൻ വന്നപ്പോ ജമാൽ ഓടിയത് കണ്ടോ? ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ, ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ. ഒരു കാര്യം പറയാം, നമ്മളെ ഈ മുഹമ്മദിന്റെ കഥകള്, ഈ പറഞ്ഞതുപോലെ ഓരോരോ കഥകള്, പെണ്ണ് കിട്ടിയ കാര്യം, പെണ്ണ് പിടിച്ച കാര്യം, പിള്ളേരെ ഉപയോഗിച്ച കാര്യം, പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആ സ്ത്രീകളെ കുറിച്ചുള്ള വർണ്ണന, പുരുഷന്മാർക്ക് കിട്ടുന്ന ലൈംഗിക അവയവത്തിന്റെ വലിപ്പം, ഇവരുടെ സൈസ്, ഇവരുടെ ആരോഗ്യം, ഇതെല്ലാം ഖുറാനകത്ത് ഹദീസിനകത്ത് പറഞ്ഞിരിക്കും. നമ്മൾ വായിച്ച് കേൾപ്പിച്ചാൽ ഈ നൌഷാദ് കെ പി എ പോലുള്ളവർക്കും അതുപോലെ തന്നെ മുജാഹിദിനെ പോലെ, അങ്ങനെ ഒരു കക്ഷിനകത്തുണ്ട്, മുജാഹിദിനെ പോലുള്ളവർക്കും എല്ലാം പൈങ്കിളി കഥയെന്ന് തോന്നുന്നേ. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പൈങ്കിളി പറയുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ മുഹമ്മദ് ഒരു പൈങ്കിളി പ്രവാചകനായി പോലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ഈ കാണിച്ചത് മുഴുവൻ ആൾക്കാരുടെ മുമ്പിൽ ഇന്ന് വായിച്ച് കേൾപ്പിച്ചാൽ പൈങ്കിളി കഥ നല്ല തോന്നുള്ളൂ. അത് പറഞ്ഞ ഉടനെ പറയുന്നവര് പൈങ്കിളി പറയുന്നവരാണെന്നാണ് ഇവർ കുറ്റം പറയുന്നത്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കിതാബിൽ കിടക്കുന്ന വായിച്ച് കേൾക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു പൈങ്കിളി പ്രവാചകനെ ഇവർക്ക് പ്രവാചകനോട് അംഗീകരിച്ച് അനുസരിച്ച് അനുഗമിക്കേണ്ടി വന്ന ഗതികേട് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നത്. അത്രേ പറയുള്ളൂ. ഇവിടെ ജമാൽ ഒന്നാന്തരം ഒരു കള്ളം പറഞ്ഞു, ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ജമാൽ ഒരു കള്ളം പറഞ്ഞു, അനിൽ കൊടുത്തോട്ടെ സാറിന് പിടുത്തം കിട്ടിയിട്ടില്ല. കള്ളം ജമാൽ അനിൽ കൊടുത്തോട്ടെ സാറിന് പിടുത്തം കിട്ടിയായിരുന്നു. ആയത്ത് പറഞ്ഞപ്പോ ജമാൽ ഒരു കള്ളം ഒളിപ്പിച്ച് കടത്തി. അനിൽ കൊടുത്തോട്ടെ സാറിന് പിടുത്തം കിട്ടിയോ? അനിൽ കൊടുത്തോട്ടെ സാർ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചില്ല. ആ ഞാൻ പറയാം, അതാണ് ജമാൽ ഓടി. ഇതിപ്പോ ജമാൽ ഓടാനുള്ള കാരണം അതുകൊണ്ടാ, കാരണം ആ കള്ളം എനിക്കറിയാം, ആ കള്ളം എനിക്ക് മനസ്സിലായെന്നുള്ള ജമാലിന് പിടുത്തം കിട്ടി. അതുകൊണ്ട് അതിലേക്കാണ് വരുന്നത്, അതിലേക്കാണ് വരുന്നത്. ജമാലിനോട് ഇതിനു മുമ്പ് ഒരു സുഡാപ്പി ഗ്രൂപ്പ് വെച്ചോ ജമാൽ ഓടിയതാ, കാരണം ആ കള്ളത്തിന് അപ്പുറത്തേക്ക് ജമാൽ ഓടി. അസ്വാജുഹും എന്ന് പറഞ്ഞ ഇണകൾ, ഭാര്യ എന്ന് പറഞ്ഞില്ലേ അവിടെ ജമാല്? അസ്വാജ് എന്നുള്ളതിന്റെ അർത്ഥം ഇണ എന്നാണ് ഖുർആൻ പറയുന്നത്, അത് ഭാര്യയാണ് എന്ന് ജമാൽ പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടാലേ, സ്പീക്കേഴ്സ് പാനലിലുള്ള കൊടുത്തോട്ട സാറും കേട്ടാലേ, ഭാര്യ എന്നാണ് അർത്ഥം എന്ന് ജമാൽ പറഞ്ഞ നിങ്ങളെല്ലാം കേട്ടാലേ, സ്പീക്കേഴ്സ് പാനലിലുള്ളവര്? ആ എന്നാൽ അതിന് ഭാര്യ എന്ന അർത്ഥം ഇല്ല കേട്ടോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഇവര് ഒളിപ്പിച്ച് കിടത്തിയ ഒന്നാന്തരം ഒരു നുണ. ആ നുണയെ ഞാൻ പൊളിച്ചാണ്ടല്ലോ, ഇവിടെ ഒറ്റ ഇസ്ലാമിസ്റ്റ് നിക്കിയല, ഒരുത്തരും നിക്കിയല, ഒരു മുസ്ലിമും നിക്കിയല, അവരുടെ തൊലി ഉരിഞ്ഞു പോകാവ നുണ. നിങ്ങൾ മനസ്സിലാക്കണം, അസ്വാജുഹും എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നേ അർത്ഥമുള്ളൂ. ഇണകൾ, ഇണകൾ ഖുർആൻ പറയുന്നത് ഒന്ന് മിണ്ടാവോ? പി എന്താണ്? ഒന്ന് മിണ്ടാതിരിക്കാമോ? പി 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 ഒന്ന് മിണ്ടാതിരിക്കാമോ? പി ഒന്നും ഇണ്ടാതിരിക്കെ. സൗജൈനി എന്നാണ് ഖുർആൻ പറയുന്നത്. സൗജൈനി, ഖുർആൻ ഒരിടത്തും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നില്ല. ഭാര്യ ഭർത്താവ് എന്ന് ഖുർആൻ പറയുന്നില്ല. ഇവരുടെ വ്യാഖ്യാതാക്കൾ, ഖുർആൻ പരിഭാഷകർ എഴുതി വെക്കുന്ന നുണകളാണ്. ബ്രാക്കറ്റിൽ കേട്ടി കൂട്ടുന്ന ഇതൊക്കെ ബ്രാക്കറ്റ് എഴുതി വെച്ചാൽ അവർ കൂട്ടും. ഭാര്യ സൗജൈനി, സൗജ ഭാര്യ കേട്ടി കൂട്ടും. സൗജൈനി ഭാര്യമാർ ചുമ്മാ കേട്ടി കൂട്ടുന്ന, നമ്മുടെ പരിഭാഷകർ കേട്ടി കൂട്ടുന്ന. സൗജൈനി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇണകളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇണകൾ, ഇണകൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവുമാണ്, ഭാര്യയും ഭർത്താവും, അതായത് ലൈംഗികടങ്ങൾ. ഔല അസ്വാജുഹും ഔമാ മലക്കത്ത് ഐമാനുഹും, നിങ്ങളുടെ ഇണകളെയും നിങ്ങളുടെ നിങ്ങളുടെ വലങ്കൈ ഉടമ്പപ്പെടുത്തിവരെയും ഒഴിയുകേ,
മനസ്സിലാക്കണം. നിങ്ങളുടെ വലങ്കി ഉടമപ്പെടുത്തിയവരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക അടിമകൾ. ഈ ലൈംഗിക അടിമകൾ എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് പുരുഷന്മാരായ ലൈംഗിക അടിമകൾ, പുരുഷന് ഭർത്താവിന് ഭാര്യമാരായ സ്ത്രീകളായ ലൈംഗിക അടിമകൾ. ഇത് രണ്ടിനെ ഉപയോഗിക്കാം ഖുർആൻ പ്രകാരം, മനസ്സിലാക്കണം. അല്ലാതെ ഈ ഖുർആൻ പരിഭാഷകർ എം എം അക്ബർ, മുജാഹിദ്, ബാലിശ്ശേരി കൂട്ടാളികൾ പറയുന്ന ഭർത്താവിന് മാത്രമേ അടിമകളായ സ്ത്രീകളെ അനുവദിച്ചിട്ടുള്ളൂ ഖുർആൻ. ഖുർആൻ ലൈംഗിക അടിമകളെ അനുവദിച്ചിട്ടുള്ള ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ, ഭാര്യകൾക്ക് ഭാര്യമാർക്ക് ഇല്ല എന്ന പച്ചനോണ്ടെന്ന് ഖുർആൻ പറയുന്ന സൗജൈനി എന്നാണ്. സൗജൈനി എന്ന് പറയുന്ന ഇണകൾ എന്നാണ് അർത്ഥം. ഭാര്യയെന്നോ ഭർത്താവെന്നോ അവിടെ അർത്ഥമില്ല. ഖുർആൻ ഒരു സ്ഥലത്ത് പോലും ഭാര്യയെന്നോ ഭർത്താവെന്നോ എടുത്തു പറയുന്നില്ല. ഖുർആൻ പറയുന്ന ഇണകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സൗജൈനി, സൗജൈനി എന്ന് പറഞ്ഞ ഇണകൾ എന്നാണ് അർത്ഥം. ഖുർആൻ പ്രകാരം അല അസ്വാജുഹും, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്തവരെ പറ്റി ഖുർആൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്, അല അസ്വാജുഹും നിങ്ങളുടെ ഇണകളും, ഔമാ മലക്കത്ത് അയ്മാനുഹും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരും ഒഴികെ. മനസ്സിലാക്കണം, അതായത് ഭർത്താവിന് സ്വന്തം ലൈംഗിക അടിമകളായ സ്ത്രീകളെ ഉപയോഗിക്കാം, ഭാര്യമാർക്ക് സ്വന്തം ലൈംഗിക അടിമകളായ പുരുഷന്മാരെയും ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാമോ ഇതാണ് ഖുർആനിലുള്ളത്? ഇതൊരു ഒളിപ്പിച്ചു കടത്തിയാണ്. നിങ്ങളോട് ഭാര്യമാർക്കില്ല, ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ, അതായത് ഭർത്താക്കന്മാർക്ക് വിഭജിക്കുക, ഭാര്യമാർക്ക് പാടില്ല എന്ന ഖുർആൻ പറയുന്നു എന്നുള്ള പച്ച നുണയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടുത്തെ ഖുർആനിക ഇസ്ലാമിക പരിഷ്കർത്താക്കൾ എം എം അക്ബർ, മുജാഹിദ്, ബാലിശ്ശേരി, ജമാൽ കൂട്ടാളികൾ, റഹമത്തുള്ള ഹാരിസ് മദനി കൂട്ടാളികൾ. സത്യം പറഞ്ഞാൽ ഖുർആൻ അത് ഘടക വിരുദ്ധമാണ്. ഖുർആൻ പ്രകാരം അള്ളാഹു പറഞ്ഞത്, മുഹമ്മദ് നബി പറഞ്ഞത്, ഖുർആനില് സൗജൈനി എന്ന് പറയുന്നുള്ളു ഇണകൾ. ഇണകൾ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭാര്യയ്ക്ക് ലൈംഗിക അടിമകളായ പുരുഷന്മാരെ ഉപയോഗിക്കാം, ഭർത്താവിന് ലൈംഗിക അടിമകളായ പെണ്ണുങ്ങളെ ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് മുഹമ്മദിന് മുഹമ്മദിന്റെ സ്വന്തം ലൈംഗിക അടിമകളായ ഭാര്യമാരെ ഉപയോഗിക്കാവുന്ന അതേ സന്ദർഭത്തിൽ തന്നെ മുഹമ്മദിന്റെ ഭാര്യമാർക്ക് ലൈംഗിക അടിമകളായ പുരുഷന്മാരെ ഉപയോഗിക്കാമായിരുന്നു. ഇത് ഉമർ രണ്ടാം ഖലീഫ ഉമറിന്റെ കാലഘട്ടം വരെ ഈ പരിപാടി നീണ്ടു നിന്നു. ടോസ് ഒരു സെക്കൻഡ്, ഈ പരിപാടി ഒയ് ടോസ് ചെയ്യാൻ നിർത്തുകയാണ്. ഈ പരിപാടി ഞാൻ നിർത്തുകയാണ്, ഞാൻ നിർത്തുകയാണ്. ആ കൺക്ലൂഡ് ചെയ്യുക, രണ്ടാം ഖലീഫ ഉമറിന്റെ കാലഘട്ടം വരെ ഇത് ഉണ്ടായിരുന്നു. ഉമറാണ് ഇത് നിർത്തലാക്കിയത്, ഉമറാണ് ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയത്. ഉമർ പറഞ്ഞു ഇനി മുതൽ ലൈംഗിക അടിമകൾ സ്ത്രീ പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ, ഭർത്താക്കന്മാർക്ക് മാത്രമേ പാടുള്ളൂ, ഭാര്യമാർക്ക് പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാം ഖലീഫ ഉമറിന്റെ കാലഘട്ടം വരെ ഈ പരിപാടി തുടർന്നിരുന്നു എന്ന സത്യം ഇവിടുത്തെ ഈ ഇസ്ലാം അറിയാൻ മേലാത്ത എല്ലാവരും മനസ്സിലാക്കുക. ഇനിയാണ് ഇസ്ലാമിക പരിഷ്കർത്താക്കൾ, ഇസ്ലാമിക വെളുപ്പീരുകാർ ഇവിടെ വരുമ്പം നിങ്ങൾ ചോദിക്കുക അവരോട്, ഭാര്യ ഭർത്താവെന്ന് എവിടെയാണ് ഖുർആൻ പറയുന്നത് ചോദിക്കണം. ഒറ്റ കാര്യം എനിക്ക് പറയാണ്ട്, നാസർ വിമർശിക്കാനാണെങ്കിലും സത്യങ്ങളെ വിളിച്ച് പറയുന്നതിൽ നല്ല കാര്യം, നല്ലൊരു മനസ്സുണ്ട് നാസറിന്. ഇസ്ലാമിൽ ഇണകൾ എന്ന് തന്നെയാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലാണ് ഭരിക്കപ്പെടേണ്ടവൾ എന്നാക്കിയത്, മനസ്സിലായോ? വളരെ കൃത്യമാണ് ചില കാര്യങ്ങൾ നാസർ പറഞ്ഞത്. അത് വിമർശിക്കാനാണ് അല്ല സഹോദര, അവസരം തരാം. സംഭവം ടോപ്പിക്ക് മാറിപ്പോ, ഏതാ പ്രശ്നം? അവസരം തരാം കേട്ടോ. ഞാനേ ഇല്ല, എനിക്ക് കൂടുതൽ പറയാനില്ല. ഞാൻ ഈ നാസർ പറഞ്ഞത് കേട്ടിട്ടാണ് ഇപ്പോൾ വന്നത്. നാസർ വളരെ കൃത്യമാണ് പറഞ്ഞത്, ഖുർആനിൽ ഇസ്ലാമിൽ അങ്ങനെ ഭരിക്കപ്പെടേണ്ടവൾ എന്നൊന്നുമില്ല. അതായത് ഇണകളാണ്, ആണായാലും പെണ്ണായാലും പരസ്പരം ഇണകളാണ്. അത് വളരെ കൃത്യമായിട്ടാണ്, വിവാഹം പോലും കാരണം എന്താ വെച്ചാൽ ഹലാലായി, ഇണയായി, തുണയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിവാഹം നടക്കണ, വിവാഹത്തിന്റെ കരാറ് പോലും. അതൊക്കെ നാസറിന് അറിയാം. അപ്പൊ ഈ വിമർശിക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നാസർ കുറെ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യം എന്ന് മാത്രമേ എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അത് തന്നെ വേണ്ടതും, നല്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയണം. ഓക്കെ, താങ്ക് യു. ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ എന്താ സമത്വം ഖുർആനിനകത്തോ? ബാസ്, ഞാനൊന്ന് പയ്യെ നമ്മുടെ ടൈറ്റിലോട്ട് ഒന്ന് മാറിക്കോട്ടെ. ഇന്ന് തീരത്തില്ല ഇവർക്ക് പ്രതികരിക്കാൻ കാണുമായിരിക്കും.
അല്ല പറഞ്ഞതിനോട് ഒരു പ്രതികരണം, ഞാൻ ഓഡിയബിൾ ആണോ അമിത്തെ റോണി? അല്ല ഹമീദ് ഭായി പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ ഹമീദ് ഭായി അങ്ങനെ അടിമകളല്ല, തുല്യാവകാശമുള്ള ഇണയാണെങ്കിൽ അവരനുസരണക്കേട് കാണിക്കൂന്ന് സംശയം ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് അടിക്കാം. പക്ഷെ ഭർത്താവിനെ ഇങ്ങനെ വല്ലതും ചെയ്യാനുള്ള ആ ഒരു ഇക്വാലിറ്റി നമ്മുടെ ഖുർആനിലുണ്ടോ? അതായത് അനുസരണക്കേട് കാണിച്ചാലല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വശം അവളെ കിടപ്പറയിൽ. കേക്കുന്നില്ല, ഹമീദ് ഭായ് റെസ്പോണ്ട് ചെയ്തോ കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വ്യഭിചാരത്തിന് മാത്രമേ തുല്യാവകാശം കൊടുത്തിട്ടുള്ളൂ. വ്യഭിചാരത്തിന് മാത്രം ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യാവകാശം കൊടുത്തിട്ടുള്ളൂ. മറ്റൊന്നിനെല്ലാം ഭർത്താവിന് മാത്രമാണ് അവകാശം, ഭാര്യയ്ക്ക് ഒന്നുമില്ല. ഭാര്യ വെറും ലൈംഗിക വസ്തു മാത്രമാണ്. പക്ഷെ വ്യഭിചരിക്കാൻ നേരത്ത് മാത്രമേ രണ്ടുപേർക്കും തുല്യാവകാശം കുറുവാൻ കൊടുത്തിട്ടുണ്ട്. വ്യഭിചാരത്തിൽ സാധുവാണ്, മറ്റൊന്നിൽ നിന്നും സാധുവല്ല. ഓക്കെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ വളരെ ക്ലിയറാണ് കാര്യങ്ങളൊക്കെ, വളരെ ക്ലിയറാണ്. അതായത് ആ വിവാഹം തുടങ്ങും മറ്റേത് മതത്തിലും ഇല്ലാത്ത ഒരു സംസ്കാരമാണ് ഇസ്ലാമിൽ. കാരണം നമ്മൾ മഹർ കൊടുത്ത് കൃത്യമായ വിവാഹ കരാറാണ്, അതായത് ഒരു ദൈവത്തിന് നമ്മൾ കരാറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്ത്രീക്കാണ്, അതായത് ആ സ്ത്രീയുടെ പിതാവിന്, ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കരാറെടുക്കുന്നത്. അത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ നാവ് കൊണ്ടും വാക്കുകൊണ്ടും പറയണം, അത് ആ പിതാവിൻ്റെ മുന്നിൽ പരസ്പരം നമ്മൾ മേടിക്കണം. അത് ഇണയായി തുണയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ജീവിതത്തിൽ നമുക്ക് മറ്റാരേക്കാളും അവർ തന്നെ ആയിരിക്കും. അത് ആ രീതിയിലാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഭരിക്കപ്പെടേണ്ടവൾ എന്നുകൂടി ഒരർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്, വളരെ ക്ലിയറാണ്. നമ്മളിതൊക്കെ അറിയാത്തത് കൊണ്ടാണ്, നമ്മളിതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ പേരിൽ പല കാര്യങ്ങൾ നടക്കും. ആ എട്ടെണ്ണം കെട്ടും, പല രാജാക്കന്മാരും 15-20 സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കും. അതൊന്നും നമ്മൾ ഇസ്ലാമിൻ്റെ തലയിലേക്ക് കെട്ടേണ്ട കാര്യമില്ല. ഇസ്ലാമിന് വളരെ കൃത്യമാണ് ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ, അത് കുടുംബ ബന്ധം അല്ലെങ്കിൽ സമൂഹത്തോട് ഇടപഴകുന്ന രീതി അല്ലെങ്കിൽ രാജ്യത്തോടുള്ള രാജ്യ കടപ്പാട്, ഇതൊക്കെ വളരെ കൃത്യമാണ്. റഫറൻസിന്റെ പോക്കറ്റിലുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹമീദെ ഇതേ ഭാര്യ ഭർത്ത ബന്ധം ആണോ ഹമീദെ? ഷബീക്ക് വന്ന് ഇന്ന് രണ്ടു ദിവസം മുമ്പുള്ള ഗ്രൂപ്പ് പറഞ്ഞു ഹമീദെ ണോ ഹമീദെ ഇന്ന് ഇങ്ങനെ വന്ന് വെള്ളയടിക്കാം? ഹമീദിനെ പോലെ വെള്ളയടിച്ചോണ്ടിരുന്ന ആണോ അപ്പ ഷഫീഖ്? ഒറ്റ ഭാര്യ നാണമുണ്ടോ അപ്പൊ വന്നിരുന്ന് വെള്ളയടിക്കേ? എന്താണ് ഇപ്പൊ വെള്ളടിച്ചത്? നാളെ നിങ്ങളുടെ വീട് ഇറങ്ങി ഉറപ്പുണ്ടോ? സുപ്രഭാതം കേരളത്തിൽ വന്നിരുത്തിട്ട് ഞാൻ ഇരിക്കുന്ന യു പി എന്നിട്ട് വെള്ളടിച്ചപ്പോ ഷബീക്കിനെ ഇപ്പൊ കാണാനില്ല ഹമീദെ. ഇന്ന് ഞാൻ കണ്ടില്ല ഹമീദെ. ഒന്നും മനസ്സിലായില്ല. അല്ലല്ല, ജെൻസിക്ക് അയച്ച മറുപടി മറ്റേ ബാക്ക് മെൻസറിലെ മറുപടി കാരണം ഹമീദിന്. ഞാൻ പല ഗ്രൂപ്പിലും ആ ചർച്ച കണ്ടിരുന്നു. ഞാൻ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ എന്തിനാ ഞാൻ ആവശ്യമില്ലാത്തോട്ടൊക്കെ കയറി ഇടപെടുന്നത്? ഹമീദിന് അതിന്റെ ബാധ്യതയില്ല. ഹമീദ് ഇതിനെ പറ്റി പറയായിരുന്നു, ഉപകാരമായിരുന്നു, നമുക്ക് പഠിക്കായിരുന്നു. ഈ ഇവര് ചോദിച്ചേ നാസർ ഭായിയും കൊടുത്തോട്ടും ഫാസ്റ്റും ഒക്കെ ചോദിച്ചതിനെ പറ്റി മറുപടി പറയായിരുന്നു, ഉപകാരമായിരുന്നു. അല്ല, അത് നമ്മളെന്താ പറയുക, ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ഗ്രഹണം നമ്മൾ നടത്താത്തതുകൊണ്ട് നമ്മളെപ്പോഴും വിമർശിക്കാൻ മാത്രം ഇത് കാണുമ്പോൾ പലതും ഈ എന്താണ് ഞാൻ സുപ്രഭാത് പറഞ്ഞ മാതിരി തന്നെ കഴുകൻ്റെ കണ്ണും അല്ലെങ്കിൽ വണ്ടിൻ്റെ കണ്ണും എന്ന് പറഞ്ഞ മാതിരി കഴുകൻ്റെ കണ്ണും മാത്രം കാണരുത്, വണ്ടിൻ്റെ കണ്ണും കൂടി നിങ്ങൾ ഇടയ്ക്ക് നോക്കുക. അപ്പം അതിൽ നിന്ന് മനസ്സിലാവും നല്ലത് മാത്രം കാണാൻ ശ്രമിച്ചാൽ മതി, അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേറെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഓക്കെ, ഞാൻ താഴെ ഉണ്ടാവും, എനിക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സഹോദരന്മാരെ, ഒരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ ഹമീദ് ബ്രദർ ഇസ്ലാം വിവാഹത്തെയൊക്കെ വെളുപ്പിച്ചു, ഇത്ര മാന്യമായ വിവാഹം എന്നൊക്കെ. പക്ഷേ നമ്മൾ ഇതുവരെ ഉള്ള ചരിത്രത്തിൽ കണ്ടേക്കുന്നത് മുസ്ലിങ്ങൾ 4 കെട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ 10 കെട്ടുന്നുള്ളതാണ്. പക്ഷേ ഒരിടത്ത് പോലും ഒരു സ്ത്രീ 5 പൊറുപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം സമത്വം ഉണ്ട് കേട്ടോ, പക്ഷെ അത് ആണുങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം എന്നുള്ള രീതിയിലാണ്, 72 ഹൂറിയെ കൊടുക്കുന്നുണ്ട് പുരുഷന്മാർക്ക് അവിടെ, 72 ഹൂറിയും കണ്ണുകൂടിയും 300 കുണ്ടന്മാരന്മാരും
ഈ സ്ത്രീക്ക് എന്തുണ്ട് അവിടെ? സ്ത്രീക്ക് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല, ഖുർആനില്ല, ഹദീസിലുമില്ല. ഹമീദിനെ ഞാൻ ബെല്ലു വിളിക്കുന്നു, സ്ത്രീക്ക് എന്തെങ്കിലും ഉള്ളതായിട്ട് ഖുർആനോ ഹദീസോ പറയുന്നതായിട്ട് ഹമീദ് ഖുർആനിലോ ഹദീസിലോ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ട് സ്വർഗത്തിലുള്ളതായിട്ട് പറയാമെങ്കിൽ ഹമീദിന് 1 കോടി രൂപ ഞാൻ തരാം. ആ ഖുർആനിലോ ഹദീസിലോ അത് അത് ഹമീദ് മുത്തുമണികളെ പോലുള്ള ബാലന്മാർ അവരുടെ ചുറ്റിനും ഓടി നടക്കും. ഖുർആൻ പറയുന്ന മുത്തുമണികളെ പോലുള്ള ബാലന്മാർ ചഷകങ്ങളുമായി അവരുടെ ചുറ്റിനും ഓടി നടക്കും. ഇത് ഖുർആനാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. അത് ഹദീസിലേക്ക് ഈ കളരിയിൽ തന്നെയാ ഹമീദ്, നിന്റെ കളരി, നിങ്ങളുടെ കളരിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. നിങ്ങളുടെ കളരിയിൽ തന്നെ പഠിച്ചിറക്കിയ സ്ത്രീകളുടെയും മദ്യമൊക്കെ നോക്കി നടക്കുന്ന ആളുകൾ അത് മാത്രമേ കാണൂ. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇത്തരം ചിന്താഗതി ഉള്ളവർ ഇത് മാത്രമേ, വേറൊന്നും ഇല്ല ഹമീദി അതില്, ആ മതത്തിൽ വേറൊന്നുമില്ല, വേറൊന്നുമില്ല. യുദ്ധം അടിമത്തം സ്ത്രീഭോഗം, യുദ്ധം അടിമത്തം സ്ത്രീഭോഗം, വേറൊന്നും ആ മതത്തിൽ ഇല്ല. ഒന്നിലും യുദ്ധം അല്ലെങ്കിൽ അടിമത്തം അല്ലെങ്കിൽ ലൈംഗികത, വേറെ എന്താണ് ഇസ്ലാം മതത്തിൽ വേറെ എന്തുണ്ട് ഹമീദെ? എന്തുണ്ട് മാനവികതയ്ക്ക് യോജിക്കുന്നത്? എന്തുണ്ട് പറ? എന്തുണ്ട് മാനവികതയ്ക്ക് യോജിക്കുന്നത്? ഒന്നുമില്ലല്ലോ. യുദ്ധമുണ്ട്, ലൈംഗികതയുണ്ട്. യുദ്ധം ലൈംഗികത അടിമത്തം, യുദ്ധം ലൈംഗികത അടിമത്തം, യുദ്ധം ലൈംഗികത അടിമത്തം, വേറെ എന്തുണ്ട് ആ മതത്തിൽ? വേറെ എന്തുണ്ട്? ഷഹാദത്ത് കലിമി വലി തൗഹീദ് തീവ്രവാദികളെ ഞാൻ വീണ്ടും ആ കരിമത്ത് തൗഹീദ് ഉച്ചരിക്കാം. ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരാം. വേറെ എന്തെങ്കിലും പാസ്റ്റർമാരാണ്, ഞങ്ങൾ കൊടുത്ത ആളെ കൂട്ടാന്, പൻസാരിയും പാൽപ്പടിയും കൊടുത്ത ആളെ കൂട്ടാന്, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ആളെ കുറവൊന്നുമില്ല. പൻസാരിയും പാൽപ്പടിയും കൂട്ടി ആളെ കൂട്ടി, നിങ്ങൾ വാള് വെച്ച് വെട്ടി ആളെ കുറച്ചു. അവർ പൻസാരയും പാൽപ്പടിയും കൊടുത്ത ആളെ കൂട്ടുകയാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ വെട്ടി ആളെ കുറച്ചു, കട്ടിന് വെട്ടി ആളെ കുറയ്ക്കുകയേ ഉള്ളൂ. വിശക്കുന്നവന് ആഹാരം കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ വെട്ടി പുഴയിലേക്ക് ഇട്ടു. ജോസഫ് കാഴ്ച കൈയും കാലും വെട്ടിയവരല്ലേ നിങ്ങൾ?